لله كفى والصلاة والسلام على محمد المصطفى وعلى آله أهل الصدق والوفاء ما بعد സർവാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, ജ്യേഷ്ഠമിൻ്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവികതയുടെ എല്ലാ മൂല്യങ്ങളും പഠിപ്പിച്ചു തന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ നാടും വീടും തൻ്റെ നാട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മദീനയിലേക്ക് യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ വിധിപ്രകാരം യസ്രിബിൻ്റെ നാട്ടിലേക്ക് ഹിജ്റ പോയ ആ മഹാസംഭവം, ആ സംഭവത്തിൽ നമുക്കൊരുപാട് പാഠം ഉൾപ്പെടാനുണ്ട്. ഹിജ്റയുടെ സന്ദേശം, അള്ളാഹും അല്ലാഹുവിൻ്റെ റസൂലും എന്താണ് ഇന്നിൻ്റെ ജനസമൂഹത്തോട് സംസാരിക്കുന്നത്, വളരെ വിശദമായി പഠിക്കാനുള്ളൊരു വിഷയം തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ സംസ്ഥാന തുറബയുടെ കീഴിൽ ഓരോ മേഖലകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഹിജറ സംഗമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ ഈ ഒരു പരിപാടിയിൽ വളരെ വിശദമായി ഹിജറയുടെ സന്ദേശങ്ങൾ നമ്മുടെ അഭിനന്ദനായ മണ്ണാറക്കാട് SYS മണ്ഡലം പ്രസിഡൻറ്റ് ഉസ്താദ് മുസ്തഫ ഷർഫീഖ് അക്കുപ്പിടി ഉസ്താദ് അവരെ വളരെ വിശദമായി നമ്മോട് സംവദിക്കും. ഈ ഒരു വേദിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മേലുള്ള ദൗത്യം. ഈ വേദിയുടെ അധ്യക്ഷനായ നമ്മുടെ മേഖല പ്രസിഡൻറ്റ് വിവന്ദനായ സലീം വൈസി കമാലി അവർ, അതുപോലെ തന്നെ ഈ വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്ന സംസ്ഥാന തുറബ ചെയർമാൻ ഫാറൂഖ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മോട് സംവദിക്കാനിരിക്കുന്ന വിവന്ദനായ ഉസ്താദ് മുസ്തഫ ഷർഫീഖ് അക്കുപ്പിടി ഉസ്താദ് അവർ, അതുപോലെ തന്നെ ഈ വേദിയിൽ നന്ദി ഭാഷണം നടത്തുന്ന വാഹിദ് ഉസ്താദ് അവർ, അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഓൺലൈൻ പരിപാടികളുടെ പരിമിതികൾ നമ്മൾ പരിഗണിക്കണമെന്നുള്ളതുകൊണ്ട് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് തന്നെ നിർത്തുകയാണ്. വാഹിറദാമൻ അലഹമ്മദുല്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫുൽ മുർസലീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ തച്ചനാട്ടുകര മേഖല തുലബ വിങ്ങിൻ്റെ പ്രവർത്തകരെ, ഈ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ മുഖ്യഭാഷണം നടത്തുന്ന ഉസ്താദ് മുസ്തഫ അഷ്റഫീഖ് അക്കുപ്പടി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായി നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം എന്നുള്ളത്. അതിലെടുത്തു പറയേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും അവിടുത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയതുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും നമ്മൾ ഹിജ്റ വർഷം ആരംഭം, അതല്ലെങ്കിൽ ഹിജ്റ കലണ്ടറിൻ്റെ ആരംഭമായി നമ്മൾ കണക്കാക്കുന്നതും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹിജ്റ യാത്ര തന്നെയാണ് നമ്മുടെ പാഠങ്ങളും, അതിൽ തന്നെയാണ് നമ്മുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയ കൂട്ടുകാരൻ സിദ്ദീഖും നടത്തിയ റളിയല്ലാഹു അൻഹും നടത്തിയ ആ അവിസ്മരണീയമായ കൂട്ടുബന്ധത്തിൻ്റെയും, അതുപോലെ ഒരു പ്രവാചകനോട് അനുയായി കാണിക്കുന്ന മര്യാദകളുടെയും, അതല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോട് കാണിക്കുന്ന മര്യാദകളും എല്ലാം നമുക്കതിൽ കാണാവുന്നതാണ്. ആ ഒരു വലിയ പാഠത്തിൽ നിന്നാണ് ഹിജ്റയെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നമ്മുടെ മേഖലയിലെ ഹിജ്റ മേഖല ഹിജ്റ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രഭാഷകരും വിവിധ ദ്വാ പരിപാടികളും ഒക്കെ നമ്മുടെ മേഖലയിൽ നടക്കാനുണ്ട്. ഇൻഷാല്ലാ എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ്. ഹിജ്റ അതിജീവനത്തിൻ്റെ മാതൃകയാണ്. നമ്മൾ അതിജീവിക്കണം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ഉയർച്ചയിലേക്ക്, കൂടുതൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ മാതൃകകളാണ് ഹിജ്റയിൽ നമുക്കുള്ളത്. ആ മാതൃകയിൽ പാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫതഹന ലക ഫതഹ മുബീന എന്ന ഖുർആനിക വചനം ഉച്ചരിച്ച് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാ ബഅദ്,
അൽഹംദുലില്ലാഹ്. ഒരു പുതുവർഷ പുലരിയിലേക്ക് നാം കാലെടുത്തു വച്ചിരിക്കുകയാണ്. ഹിജ്ർ വർഷം ആരംഭിച്ചിരിക്കുന്നു. ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും പുതുവർഷ പുലരിയിലാണ്. ഈ സാഹചര്യത്തിൽ SKSSF തച്ചനാട്ടകര മേഖല തലബ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഹിജ്റയെക്കുറിച്ച് ഒരു ചർച്ചയെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംഘടിപ്പിച്ച തലബ വിങ്ങിനെ ഞാൻ മുക്തകൊണ്ടം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വീകരിക്കട്ടെ. ഇത് സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കേരളത്തിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന SKSSF ഒരു ഉപസമിതിയാണ് തലബ എന്ന് പറയുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകം തലബയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹിജറ വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഹിജറയുടെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എല്ലാം പറയാൻ സമയമില്ലെങ്കിലും വളരെ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഹിജ്ര എന്ന് പറയുന്നത് അതിൻ്റെ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹിജ്ര എന്ന് പറഞ്ഞാൽ വെടിയുക എന്നാണ് അർത്ഥം. സ്വന്തം നാടും സ്വന്തം കുടുംബവും വീടുമെല്ലാം വർജിച്ച് വെടിഞ്ഞ് പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു പലായനത്തെക്കുറിച്ചാണ് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്ര എന്ന് പറയുന്നത് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം ഒരു അനിവാര്യതയുടെ ഭാഗമായിട്ടുണ്ടായതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്ര എന്നുള്ളത്. വലിയ പ്രയാസങ്ങൾ നേരിട്ടൊരു കാലഘട്ടമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്കിടയിൽ നാം എല്ലാം ചിന്തിക്കേണ്ടതാണ്. നമ്മളെല്ലാം ലോക്ക്ഡൗണിലകപ്പെട്ട് പ്രയാസങ്ങൾ നിറഞ്ഞേൽക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കുക, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും ഒന്ന് ലോക്ക്ഡൗണിലായിരുന്നു. അവിടുന്ന് എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് തൻ്റെ വീട്ടുകാരിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് എല്ലാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് പോലും ക്രൂരമായ പീഡനങ്ങൾ മർദ്ദനങ്ങൾ മാനസികമായി ശാരീരികമായി ഏൽക്കേണ്ടി വന്നൊരു ഘട്ടം. ആ ഘട്ടത്തിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നത്. ചരിത്രം നാം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്. അപ്പോഴാണ് ഹിജ്റയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവിടുന്ന് സഹിച്ച ത്യാഗങ്ങൾ വളരെ വലുതായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ കല്യാണം കഴിച്ച ഉത്തുബയും ഉത്തൈബയും, അബൂലഹബിൻ്റെ രണ്ട് മക്കളാണ് ഉത്തുബയും ഉത്തൈബയും. ഈ രണ്ട് പേർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിൽ തബ്ബത് യദാ അബീ ലഹബിം വതബ് എന്ന പരിശുദ്ധമായ ആയത്തിറക്കിയപ്പോൾ അബൂലഹബ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉത്തുബയെയും ഉത്തൈബയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ തലാക്ക് ചെല്ലണം. നിങ്ങളുടെ ഭാര്യമാർ മുഹമ്മദിൻ്റെ മക്കളാണ്. മുഹമ്മദ് ഇന്നലെ വചനവുമായി വന്നിരിക്കുന്നു, എന്നെ ആക്ഷേപിക്കുന്ന വചനമാണ്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഭാര്യമാരെ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ അറിയണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കൾ തൻ്റെ മക്കളെ കല്യാണം കഴിച്ചവർ ഭാര്യമാരുമായി കൊണ്ടുവരികയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അതിലൊരാള് പുണ്യനബിയുടെ പരിശുദ്ധമായ പൂമുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. വറദ്ദ അലൈഹി ഇബ്നതഹു, എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട മോളെ മുത്തനബിയുടെ മോളെ അഥവാ ഇവരുടെ ഭാര്യയെ മുത്തനബിയുടെ മുഖത്തേക്ക് തൻ്റെ അടുത്തേക്ക് തള്ളിയിടുകയാണ്. വത്തല്ലഖഹ, എന്നിട്ട് തലാഖ് ചൊല്ലുകയാണ്. വല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ഒരു രംഗമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം മരുമക്കൾ നിന്ന് പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ എത്രയാണ്. ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല. എത്രയെത്ര സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ വളരെ വലുതാണ്. അവിടുത്തെ തന്നെ അനുയായികൾ വിശുദ്ധമായ ഇസ്ലാം വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരില്ലേ, തീയിലേക്ക് അഗ്നിയിലേക്ക് എറിയപ്പെട്ടവരില്ലേ. ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ ആരൊക്കെ കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിനാണ് ഇനി മക്കയിൽ നിന്നാൽ മക്കയിൽ അധിവസിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ പീഡനം സഹിക്കവയ്യാഞ്ഞിട്ട്
പൊടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്ക വിട്ട് മദീനത്തേക്ക് പോവുകയാണ്. അതാണ് ഹിജറ, അതാണ് ഹിജറ. നമ്മൾ ഹിജറയെ വായിക്കേണ്ടതുണ്ട്. ഹിജറയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരിക്കലും വിശ്വാസം തെറ്റിപ്പോകരുത്. എന്താണ് ഇങ്ങനെയൊക്കെ? നമ്മളെ കഞ്ചു മുഖത്ത് നിസ്കരിക്കുന്നവരല്ലേ? നോമ്പ് നോക്കുന്നവരല്ലേ? നന്മകൾ ധാരാളം ചെയ്യുന്നവരല്ലേ? പിന്നെ എന്തിനാണ് റബ്ബ് നമ്മളെ പരീക്ഷിക്കുന്നത്? ചിന്തിച്ചു പോകരുത്. അള്ളാഹു നമുക്കൊരു കാലത്ത് വിജയം തരും. ഒരു കാലത്ത് ഇതിനൊക്കെ പരിഹാരമായി അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. നോക്കൂ, നിങ്ങൾ മുത്തലിബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യ മക്കയോടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലോ മക്ക. അള്ളാഹുവിൻ്റെ ഭവനം, പരിശുദ്ധമായ കഅബാലയം നിലകൊള്ളുന്ന സ്ഥലമാണല്ലോ മക്ക. ആ മക്കയിൽ നിന്ന് മുത്തലിബി പോകേണ്ട ഒരവസ്ഥയെത്തി. എന്തേ, അള്ളാഹുവിനക്ക് സഹായിക്കാൻ അറിയില്ലേ? അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ചില രീതികളാണത്, അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണതൊക്കെ. ഈ പരീക്ഷണങ്ങളൊക്കെ അതിജയിക്കണം. നമ്മൾ ഹിജറയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, ഈമാൻ കുറഞ്ഞു പോകരുത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതെയായി പോകരുത്. നമ്മൾ അള്ളാഹുവിനേക്ക് എടുക്കുക, കൂടുതൽ എടുക്കുക. അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം നമുക്ക് വരാനുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. പല നിലക്കും പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കണം, ക്ഷമ നമുക്ക് വർദ്ധിക്കണം. മഹാനായ പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം. മക്കയോടുള്ള വിട പറയൽ നമ്മളറിയണം. നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ തന്നെ ആ വീട്ടുകാരുടെ വേദന എത്രയാണ്, ദുഃഖം എത്രയാണ്. എൻ്റെ മോനെ 2 കൊല്ലം ഇനി കാണില്ല. എന്നാൽ ഇത് 2 കൊല്ലമെന്നോ 3 കൊല്ലം ഇത്ര അറിയില്ല. നാട് വിട്ടുപോകുകയാണ്, കുടുംബങ്ങളെ വിട്ടുപോകുകയാണ്, എല്ലാവരെയും വിട്ടുപോകുകയാണ്. എല്ലാവരും വിട്ടുപോകുന്നു. ഇനി എന്ന് തിരിച്ചു വരും? ഒരു പ്രതീക്ഷയുമില്ല, ഒരു ഉറപ്പുമില്ല. എല്ലാവരെയും വിട്ടുപോകുന്ന വളരെ ദുഃഖകരമായൊരു സാഹചര്യം. പുണ്യനബി പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി. കഅബയുടെ അടുക്കൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വലൗലാ അന്ന ഖൗമി അഖ്റജൂനി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, കഅബയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പരിശുദ്ധമായ മക്കയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. മാ അത്വയബക്കി മിൻ ഫലദിൻ വഹബ്ബക്കി ഇലയ്യ. പുണ്യനബി അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയ രംഗമൊക്കെ പറയുന്നുണ്ട്. മക്കയെ വിളിച്ചുകൊണ്ട്, കഅബാലയത്തെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഅബാലയത്തോട് പറഞ്ഞു, മക്കയോട് പറഞ്ഞു, നിന്റെ നാട്ടുകാർ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ മാസക്കത്ത് നീയല്ലാത്ത മറ്റൊരു നാട്ടിൽ ഞാൻ താമസിക്കില്ല, മറ്റൊരു നാട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. കഅബ വിട്ടുപോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല, മക്ക വിട്ടുപോകാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടി പൊട്ടി കരയുകയാണ്. അവിടുന്ന് വല്ലാത്ത വേദന സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ മക്കയോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. അവിടുന്നുള്ള യാത്രയൊക്കെ വല്ലാത്ത പരീക്ഷണങ്ങളെ യാത്രയായിരുന്നു. മക്കയിൽ നിന്ന് മലകൾ താണ്ടിക്കൊണ്ട് മദീനയിലേക്കുള്ള യാത്ര. ശത്രുക്കളാണെങ്കിൽ യോഗം കൂടി, അവർ വലിയ യോഗം വിളിച്ചു, സമ്മാനം പ്രഖ്യാപിച്ചു. ആരാണ് മുഹമ്മദിൻ്റെ തലയും എടുത്ത് വരുന്നതെങ്കിൽ അവർക്ക് 100 കണക്കിന് ഒട്ടം കൊടുക്കാം. വലിയ ഓഫറുമായി കൊണ്ട് ഖുറൈശികൾ രംഗത്ത് വന്നു. ആ സമയത്താണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് യാത്ര പോകുന്നത്. നമ്മളറിയണം, വിശുദ്ധമായ മക്കയിൽ നിന്ന് പോകുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളും രാത്രി ഉറങ്ങാൻ വേണ്ടി സൗർ ഗുഹയിൽ പോയി കഴിയുകയാണ്. നമ്മളറിയുക, ഇത്ര വേദനയുള്ള രംഗമാണതൊക്കെ. ആരാരുമില്ലാതെ രണ്ടുപേരതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രംഗമൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു കണ്ടം നടക്കാതെ അല്പം പോലും ഒന്നുറങ്ങാതെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി നോക്കി സൂക്ഷിച്ചിരുന്ന രംഗം. അപ്പോഴാണ് ശത്രുക്കൾ ഗുഹയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രംഗം കാണുന്നത്. വല്ലാത്ത രംഗമാണത്. ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കാൽപാദങ്ങൾ അവരുടെ കാലുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രംഗം സിദ്ദീഖ് റളിയല്ലാഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നബിയെ, നബിയെ, അവരാരെങ്കിലും നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവരൊന്ന് കാലിൻ്റെ താഴത്തിലൂടെ ഒന്ന് നോക്കിയാൽ, ഈ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നബിയെ, അവർ നമ്മളെ കാണില്ല നബിയേ. വല്ലാത്തൊരു ചോദ്യമാണ്.
ശത്രുക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് മുഹമ്മദും സിദ്ദീഖും. അവരെ തല കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100 ഒട്ടകമാണ് കിട്ടാൻ പോകുന്നത്. പുണ്യനബിയോട് സിദ്ദീഖ് തങ്ങളെ ചോദ്യമാണ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, ലൗ അന്ന അഹദഹും നദറ, അവരിൽ ആരെങ്കിലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ നബിയേ, അവർ നമ്മളെ കാണില്ല നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറയുന്ന, സിദ്ദീഖേ, യാ അബൂബക്കർ, ഓ അബൂബക്കറേ, മാലന്നക ബിസ്നൈൻ, സിദ്ദീഖേ, രണ്ടാളെ കുറിച്ച് നിന്റെ വിചാരം എന്താണ്? അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമത്തൊരാളായിട്ടുള്ള. സിദ്ദീഖേ, നിങ്ങളുടെ വിചാരം എന്താണ്? എന്താണെന്ന് വിചാരിച്ചു പോകുന്നത്? അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ സിദ്ദീഖേ. അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമത്തൊരാളായി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ സിദ്ദീഖ് എന്തിന് പേടിക്കണം? ലാ തഹസൻ, ഇന്നല്ലാഹു മഅനാ. സിദ്ദീഖേ, പേടിക്കണ്ട സിദ്ദീഖേ, പേടിക്കണ്ട. ഇന്നല്ലാഹു മഅനാ, നിശ്ചയം അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. സിദ്ദീഖേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഹിജ്റ അതിജീവനം നമ്മൾ ചർച്ച തന്നതാണ്. ഹിജ്റയിലൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഏത് പ്രതിസന്ധിയിലും ഏതൊരു പ്രയാസഘട്ടത്തിലും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്തതാണ് ഇന്നല്ലാഹു മഅനാ. സിദ്ദീഖേ, ലാ തഹസൻ, പേടിക്കണ്ട സിദ്ദീഖേ, പേടിക്കണ്ട. ഇന്നല്ലാഹു മഅനാ, നിശ്ചയമായിട്ടും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. സിദ്ദീഖേ, പേടിക്കണ്ട സിദ്ദീഖേ. നമുക്ക് ഏതൊരു പ്രതിസന്ധി കടന്നു വരുമ്പോഴും ഹിജ്റ നമ്മുടെ മനസ്സിൽ കടന്നു വരണം. ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഹിജ്റ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കണ്ടോ, ആ മക്കാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിമുട്ടപ്പോൾ, നാട് കടത്തിയപ്പോൾ, പിന്നീട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയ വിവരങ്ങളും രീതികളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മദീനയിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ സഹായമാണ് ലഭിച്ചത്. ഇതാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട, ഹിജ്റ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്തതാണ്. നമ്മളൊരു പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കാം, പുതിയൊരു വർഷമായിരിക്കാം. അള്ളാഹു അത്തരം അവസ്ഥയിൽ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഹൈറായ അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ അള്ളാഹു മാറ്റട്ടെ. ഇനി ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് സിദ്ദീഖ് തങ്ങളോട് പുണ്യനബി പറഞ്ഞില്ലേ, സിദ്ദീഖേ, പേടിക്കണ്ട, ലാ തഹസൻ, ഇന്നല്ലാഹു മഅനാ. സിദ്ദീഖേ, പേടിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. സിദ്ദീഖേ, പേടിക്കണ്ട. എത്ര നല്ലൊരു ആശയമായിരുന്നത്, ശരിയല്ലേ? പിന്നീട് പേടിക്കേണ്ട ഘട്ടമുണ്ടായിട്ടില്ല. എല്ലായിടങ്ങളിലും സഹായമല്ലേ? പിന്നീട് മദീനയിൽ തിരിച്ചു വരുന്നു. എവിടേക്ക്? ആട്ടിവിട്ടവർ, നാടുകടത്തിയവർ അവരിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെ തിരിച്ചു വരുന്നു? അന്ന് സിദ്ദീഖ് തങ്ങളുടെ കൂടെ ഒറ്റക്കായിരുന്നു പോയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ നേതൃത്വത്തിലാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അത് വല്ലാത്തൊരു രംഗമാണ്. ശത്രുക്കൾ പേടിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവസന്നാഹത്തോടെ തിരിച്ചു വരുമ്പോൾ ശത്രുക്കൾക്ക് പേടി. എങ്ങനെയായിരിക്കും മുഹമ്മദ് നമ്മോട് പെരുമാറുക? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ഖുറൈഷ്, ഓ ഖുറൈഷി സമൂഹമേ, ഓ ഖുറൈഷി സമൂഹമേ, മാ തറവുൻ അന്നി ഫാഇലും ഫീക്കും, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ആക്രമിക്കുമെന്നാണോ? എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, അവർക്ക് ആകെ പറയാനുണ്ടായിരുന്നത്, ഖൈറാ ഖൈറാ, മുഹമ്മദ് നിങ്ങളിൽ നിന്ന് ഖൈർ മാത്രമാണ്, നന്മ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഖുൻ കരീം, ഇബ്നു അഖിൻ കരീം, ഉദാരനായ, നല്ലവനായ, മഹാനായ ഒരു മകൻ. ആ മഹാനായ ഒരു വ്യക്തിയുടെ മകനാണല്ലോ താങ്കൾ. നിങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇരയുടെ പാഠം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടതാണ് ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സംവിധാനമുണ്ടായിട്ടും തന്നെ ആട്ടിയോടിച്ചവർ, തന്നെ വേദനിപ്പിച്ചവർ, തൻ്റെ മുൻപല്ല് പോലും പൊട്ടാൻ കാരണക്കാർ, തൻ്റെ കുടുംബത്തെ പ്രയാസപ്പെടുത്തിയവർ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുജന്മാരോട് പോലും ക്രൂരമായ മർദ്ദനങ്ങളെ കൊണ്ട് പീഡനം നടത്തിയവർ, അവരെന്തും ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വാക്ക് ഇദ്ഹബു ഇദ്ഹബു, നിങ്ങൾ പോകുക. ഫഅംതും തുലഖാ ഫഅംതും തുലഖാ, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾ മോചിതരാണ്, നിങ്ങൾക്ക് പോകാം. നിങ്ങളോട് ഇന്ന് യാതൊരു പ്രതികാര നടപടിയുമില്ല. ലാ തസ്രീബ അലൈക്കും അല്ലയോ, ഹിജ്റയുടെ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരണം, നമ്മുടെ ശത്രുവിനോട് കുടുംബപരമായിക്കൊണ്ട് അയൽവക്കപരമായിക്കൊണ്ട് പല നിലക്കും നമ്മളോട് ശത്രുത കാണിക്കുന്നുണ്ടാകും. അവർക്കൊക്കെ വിട്ടുവെച്ച് ചെയ്യാൻ, അവരോടൊക്കെ ചിരിച്ചു കൊടുക്കാൻ നമുക്കടിയണം. ചെറിയ നമ്മൾ അങ്ങനെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ ഞാൻ എത്തിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എസ് കെ എസിൻ്റെ പ്രിയപ്പെട്ട തലഭാവി ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് അവരൊരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പരിഹരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികൾ അള്ളാഹു നമ്മൾ കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്, ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ ഉന്ദരായ ഉസ്താദ് ഉസ്താദ് മുസ്തഫ ഷറഫി കക്കുപ്പടി, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ ചേളാരി, ഈ വേദിക്ക് ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട സാലി മുസ്ലിയാർ, അതുപോലെ ഈ ലൈവിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽഹംദുലില്ലാ എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം തലബ വിങ് ഹിജറ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂണിറ്റ് തലങ്ങളിലും ഹിജറ സംഗമം വളരെ ഗംഭീരമായി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എസ് കെ എസ് എഫ് തച്ചാടുകര മേഖലാ സമിതി അതിൻ്റെ ഹിജറ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ആണ് ഇവിടെ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മേഖലാ സമിതി കീഴിലുള്ള എല്ലാ യൂണിറ്റുകളിലും അതിഗംഭീരമായി ഹിജറ സംഗമങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, കൂടുതലായൊന്നും പറയുന്നില്ല. ഈ വേദിക്ക് നന്ദി സമർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ വേദിക്ക് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട മേഖലാ തലവയുടെ കൺവീനർ സാലിം മുസ്ലിയാർ അവർക്കും, ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട തലബ വിങ് സംസ്ഥാന ചെയർമാൻ സയ്യിദ് ഉമർ ഫാറൂഖ് ചേളാരി അവർക്കും, ഇജറ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ ഷർഫി കക്കുപ്പടി അവർക്കും, അതുപോലെ ഈ പരിപാടി ഓൺലൈനിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ സംഗമം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.